അങ്ങനെ മലയാളികൾ കാത്തു കാത്തിരുന്ന ആ സമയം വന്നെത്തി. മലയാളികളുടെ സ്വന്തം സഞ്ജു ഏകദിനത്തിൽ അരങ്ങേറ്റം കുറിച്ചിരിക്കുന്നു. 2020 അരങ്ങേറ്റം കഴിഞ്ഞു 6 വർഷങ്ങൾക്കിപ്പുറം നിർഭാഗ്യങ്ങളെയും പരിക്കിനെയുമെല്ലാം തട്ടിത്തെറിപ്പിച്ച് സഞ്ജു 50 ഓവർ കളിയുടെ ലോകത്ത് പിച്ചുവെച്ചു തുടങ്ങി. ഒരു ഇന്ത്യക്കാരൻ തന്റെ 2020 അരങ്ങേറ്റം കഴിഞ്ഞു ODI അരങ്ങേറ്റത്തിനായി 6 വർഷത്തിലധികം കാത്തിരിക്കേണ്ടി വരുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിൽ തന്നെ ഇത് ആദ്യത്തെ സംഭവമാണ്. അരങ്ങേറ്റം ഒട്ടും തന്നെ മോശമാക്കിയില്ല സഞ്ജു. നായകൻ ധവാൻ പെട്ടെന്ന് പുറത്തായപ്പോൾ 3ാം ഓവറിൽ തന്നെ സഞ്ജു ക്രീസിലെത്തി. ആദ്യം ഒരു കൂട്ട തകർച്ചയിലേക്ക് ടീം വീണു പോകാതെ പിടിച്ചു നിർത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ കർത്തവ്യം. മറുഭാഗത്ത് ഷാ വേഗതയുള്ള കളി കളിച്ചപ്പോൾ സഞ്ജു ഗിയർ മാറി. അനായാസമെന്ന് തോന്നിപ്പിക്കുന്ന ടൈമിംഗ് നിറഞ്ഞു തുളമ്പുന്ന സ്ട്രോക്ക് പ്ലേയിലൂടെ അദ്ദേഹം കത്തിക്കയറി. ഇന്ത്യൻ ടീമിൽ കോഹ്ലി കാലങ്ങളായി കൈയടക്കി വെച്ചിരിക്കുന്ന ഓൺഡോണായാണ് കോഹ്ലിയുടെ അഭാവത്തിൽ സഞ്ജു ഇറങ്ങിയത്. കോഹ്ലിക്ക് പകരക്കാരനാവുക എന്നത് വലിയൊരു എഫോർട്ട് വേണ്ട ഒരു കാര്യവുമാണ്. ഒരു പരിധിവരെ സഞ്ജു തന്നിൽ അർപ്പിച്ച വിശ്വാസം കാത്തു എന്ന് നിസ്സംശയം പറയാം. ധനഞ്ജനയ്ക്കെതിരെ നേടിയ സ്ട്രൈറ്റ് ഫ്ലാറ്റ് സിക്സും ജയവിക്രമിക്കെതിരെ നേടിയ ഇൻസൈഡ് ഔട്ട് ലോഫ്റ്റഡ് എക്സ്ട്രാ കവർ ഡ്രൈവും സഞ്ജുവിന്റെ പ്രതിഭ വിളിച്ചോതുന്നതായിരുന്നു. ഗ്രൗണ്ടിൽ സ്ഥിരം പ്രത്യക്ഷപ്പെടുന്ന പക്ഷികളെ സ്പർശിച്ചുകൊണ്ട് സഞ്ജു ഒരു ബൗണ്ടറി നേടിയത് വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു. എന്നാൽ മറുവശത്ത് മികച്ച ഫോമിൽ കളിച്ച് മുന്നേറിയിരുന്ന ഷാ അർദ്ധ സെഞ്ചുറി കരയിൽ വീണതോടെ സഞ്ജുവിന്റെയും താളം നഷ്ടപ്പെട്ടു. അവസാനം അരങ്ങേറ്റത്തിൽ 50 അടിക്കാനുള്ള വിപ്രാളത്തിനിടെ സഞ്ജു വീണു. നേരത്തെ അടിച്ച് വലിയ രീതിയിൽ പ്രശംസ നേടിയ ഇൻസൈഡ് ഔട്ട് ലോഫ്റ്റഡ് ഷോട്ട് തന്നെ സഞ്ജുവിന്റെ കഥയിലെ വില്ലനായി. സഞ്ജുവിന്റെ കളി ഫോളോ ചെയ്യുന്നവർക്കറിയാം ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. സഞ്ജുവിന്റെ ഇന്ത്യൻ ടീമിലെ വിധി എന്നും ഇത്തരത്തിലാണ് കാണാറുള്ളത്. ക്രീസിൽ വരുന്നു, നല്ലൊരു തുടക്കം ലഭിക്കുന്നു, പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു സോഫ്റ്റ് ഡിസ്മിസലിന്റെ രൂപത്തിൽ ഔട്ടാവുന്നു. പലപ്പോഴും പ്രകടമാക്കാറുള്ള അലസതയോ ഭാഗ്യക്കുറവോ നിമിത്തം വിക്കറ്റ് കളഞ്ഞു കുളിച്ച് തിരിച്ചു നടക്കുന്നു. ഇത് തന്നെയാണ് ഈ കാലങ്ങളിലൊക്കെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഔട്ടായപ്പോൾ തന്റെ ആ ഓവർ അഗ്രഷൻ നടത്താനുള്ള തീരുമാനത്തിലുള്ള കുറ്റബോധവും പേറി നിരാശയോടെ നിൽക്കുന്ന സഞ്ജുവിന്റെ മുഖം ഇന്ത്യൻ കളി ആരാധകർക്ക് പ്രത്യേകിച്ചും മലയാളികൾക്ക് നൊമ്പരത്തിൻ്റെതായി മാറി. എന്നാൽ അവിടെ ശ്രദ്ധിക്കപ്പെട്ടത് മറ്റൊരു സംഭവമാണ്. ഔട്ടായി വിഷമത്തോടെ പവലിയൻ ലക്ഷ്യമാക്കി നടന്ന സഞ്ജുവിനെ ആശ്വസിപ്പിക്കാൻ ഓടിയെത്തിയത് ഇഷാൻ കിഷാനായിരുന്നു. ഇന്ത്യൻ ടീമിൽ സ്ഥാനമുറപ്പിക്കാൻ കഴിവിന്റെ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടുപേർ. മനുഷ്യ സഹജമായ മത്സരബുദ്ധി ഇരുവരും പ്രകടമാക്കേണ്ട അവസ്ഥ ഇവിടെയുണ്ടായിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള ചിന്തയൊന്നും ഈ തലമുറയെ അലട്ടുന്നേയില്ല എന്ന് ഇഷാന്റെ ആ പ്രവൃത്തി തെളിയിക്കുന്നു. ടീം മാനേജ്മെന്റ് അവരുടെ യുക്തിക്കനുസരിച്ച് കളിക്കാർക്ക് അവസരം ലഭിക്കട്ടെ, അവർ ഓരോരുത്തർക്കും നന്നായി കളിക്കാൻ കഴിയട്ടെ, തനിക്ക് അവസരം കിട്ടുമ്പോൾ താനും കഴിവിന്റെ പരമാവധി ശ്രമിക്കും. ഇതാണ് ഇന്ത്യൻ യുവനിരയുടെ പൊതു സ്വഭാവം. അതിന്റെ പ്രതിഫലനമാണ് അവിടെ കണ്ടത്. 6 വർഷം കാത്തിരുന്നു സഞ്ജുവിന് ലഭിച്ച അരങ്ങേറ്റത്തിൽ 50 തികക്കാനുള്ള സുവർണ അവസരം നഷ്ടപ്പെട്ടതിൽ സഞ്ജു എത്രത്തോളം ദുഃഖിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇഷാൻ സഞ്ജുവിനടുത്തേക്ക് ഓടിയെടുത്തത്. തന്റെ വളർച്ചക്കൊപ്പമോ അതിനു മുകളിലോ തന്റെ സഹകളിക്കാരൻ വളരണമെന്ന താരങ്ങളുടെ ഇത്തരം സെൽഫ്ലെസ് ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഒരുപക്ഷെ കഴിവുറ്റ താരങ്ങളെ ഇന്ത്യക്കായി ഉയർന്നു വരുന്നതിന്റെ പ്രധാന കാരണം.